ഒന്ന് ദിനവൃത്താന്തം 17 അധ്യായം നാഥാന്റെ പ്രവചനം ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാഥാനോട് പറഞ്ഞു ഞാൻ ദൈവദാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു എന്നാൽ കർത്താവിന്റെ പേടകം കൂടാരത്തിലാണ് നാഥാൻ ദാവീദിനോട് പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ചെയ്യുക ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നാൽ ആ രാത്രിയിൽ കർത്താവ് നാഥാനോട് അരുളി ചെയ്തു എന്റെ ദാസനായ ദാവീദിനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുകയില്ല ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയതുമുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ല കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചു ഇസ്രായേലിനോട് കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എന്റെ ജനത്തെ മേയ്ക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവദാരുകൊണ്ട് ആലയം പണിയാത്തതെന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്റെ ദാസനായ ദാവീദിനോട് നീ പറയണം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ആടുമേയിച്ച് നടന്ന നിന്നെ എന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയുംക്കാൾ കീർത്തിമാനാക്കും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും ഇസ്രായേലിനെ ഭരിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യകാലത്തെന്നപോലെ അക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും കൂടാതെ ഞാൻ നിനക്ക് ഒരു ഭവനം പണിയും നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവന്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും അവൻ എനിക്ക് ആലയം പണിയും അവന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും ഞാൻ അവന് പിതാവായിരിക്കും അവൻ എനിക്ക് പുത്രനും നിന്റെ മുൻഗാമിയിൽ നിന്ന് എന്ന പോലെ ഞാൻ എന്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല ഞാൻ അവനെ എന്റെ ഭവനത്തിലും എന്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും അവന്റെ സിംഹാസനം എന്നും നിലനിൽക്കും ഈ ദർശനവും വാക്കുകളും നാഥാൻ ദാവീദിനെ അറിയിച്ചു അപ്പോൾ ദാവീദ് രാജാവ് അകത്തുപോയി കർത്താവിന്റെ സന്നിധിയിലിരുന്നു പറഞ്ഞു കർത്താവായ ദൈവമേ അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എന്റെ കുടുംബമോ എന്തുള്ളു ദൈവമേ അവിടത്തേക്കിത് നിസ്സാരമായിരുന്നു ഈ ദാസന്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന തലമുറകളെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അങ്ങ് ഈ ദാസന് നൽകിയ ബഹുമാനത്തെക്കുറിച്ച് ദാവീദിന് ഇനി എന്തു പറയാൻ കഴിയും ഈ ദാസനെ അവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവേ ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സാ ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു കർത്താവേ അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങല്ലാതെ വേറെ ദൈവമില്ല അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ വേറെ ഏത് ജനമുണ്ട് അങ്ങ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം ജനമാക്കി മഹാ അത്ഭുതങ്ങളും കൊടും ചെയ്തികളും വഴി അവരുടെ മുൻപിൽ നിന്ന് ജനതകളെ നിർമാർജനം ചെയ്ത് മഹത്വം ആർജിച്ചു കർത്താവേ അങ്ങ് ഇസ്രായേലിനെ എന്നേക്കും അങ്ങയുടെ ജനമായി തിരഞ്ഞെടുത്തു അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു കർത്താവേ ഈ ദാസനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ അങ്ങയുടെ ഈ ദാസന്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുൻപിൽ നിലനിൽക്കട്ടെ എന്റെ ദൈവമേ അവിടുന്ന് ഈ ദാസനു വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു കർത്താവേ അങ്ങാണ് ദൈവം ഈ ദാസന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആകയാൽ അവിടുത്തെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ അങ്ങനെ അത് എന്നും അവിടുത്തെ മുൻപിൽ ആയിരിക്കട്ടെ എന്തെന്നാൽ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും ഒന്ന് ദിനവൃത്താന്തം 18 അധ്യായം ദാവീദിന്റെ യുദ്ധങ്ങൾ ദാവീദ് ഫിലിസ്തീരെ തോൽപ്പിച്ചു അവരിൽ നിന്ന് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു പിന്നീട് മുവാബിനെ തോൽപ്പിച്ചു മുവാബിയർ ദാവീദിന്റെ ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു സോബാ രാജാവായ ഹദദേസർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിപ്പിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വച്ച് ദാവീദ് അവനെ തോൽപ്പിച്ചു ദാവീദ് അവന്റെ 1000 രഥങ്ങൾ 7000 കുതിരപ്പടയാളികൾ
20,000 കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു. 100 രഥങ്ങൾക്ക് വേണ്ടി കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു. ദമാസ്കസിലെ സിറിയാക്കാർ സോബാ രാജാവായ ഹദദേസറിന്റെ സഹായത്തിനെത്തി. എന്നാൽ ദാവീദ് 22,000 സിറിയാക്കാരെ കൊന്നൊടുക്കി. സിറിയയിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. സിറിയാക്കാർ ദാവീദിന്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു. ദാവീദ് പോയെടുത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിന്റെ ഭടന്മാരുടെ പൊൻപരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോന്നു. ഹദദേസറിന്റെ നഗരങ്ങളായ തിബാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു. അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത്. സോബാ രാജാവായ ഹദദേസറിന്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവു കേട്ടു. ഹദദേസറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിന്റെ അടുത്ത് തോവു തന്റെ മകൻ ഹദോറാമിനെ അയച്ചു. കാരണം തോവു ഹദദേസറുമായി കൂടെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. സ്വർണം, വെള്ളി, പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിന് കൊടുത്തയച്ചു. ഏദോമിൽ നിന്നും മൊവാബിൽ നിന്നും അമ്മോനിയർ, ഫിലിസ്തീർ, അമലേക്യർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു. സെരൂയായുടെ മകൻ അബിഷായി ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 ഏദോമിരെ വധിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. ഏദോമിയർ ദാവീദിന്റെ ദാസന്മാരായി. ദാവീദ് പോയെടുത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ഭരിച്ചു. ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയായുടെ മകൻ യോവാബ് സേനാധിപനും അഹലൂദിന്റെ മകൻ യഹോഷാഫാത്ത് നടപടിയെടുത്തുകാരനും ആയിരുന്നു. അഹിത്തൂബിന്റെ മകൻ സാദോക്കും അബിയാദറിന്റെ മകൻ അബിമലേക്കും പുരോഹിതന്മാരും ഷൗഷ കാര്യവിചാരകനും ആയിരുന്നു. യഹോയാദായുടെ മകൻ ബനായ കെരേത്യരുടെയും പെലേത്യരുടെയും അധിപതിയും ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ മുഖ്യ സേവകന്മാരും ആയിരുന്നു. 1 ദിനവൃത്താന്തം 19 അധ്യായം. അമ്മോന്യരെയും സിറിയാക്കാരെയും തോൽപ്പിക്കുന്നു. അമ്മോന്യ രാജാവായ നാഹാഷ് മരിച്ചു. അവന്റെ മകൻ പകരം രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷിന്റെ പുത്രൻ ഹാനൂനോട് ഞാൻ ദയാപൂർവം വർത്തിക്കും. എന്തെന്നാൽ അവന്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവം വർത്തിച്ചു. പിതാവിന്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അമ്മോന്യരുടെ നാട്ടിൽ ഹാനൂന്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാനെത്തി. അപ്പോൾ അമ്മോന്യ പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നുവോ? ദേശം ഒറ്റനോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത്? അതുകൊണ്ട് ഹാനൂൻ ദാവീദിന്റെ ദൂതന്മാരെ താടിയും ശിരസും മുണ്ടനം ചെയ്ത് അരമുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു. അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു. അവനവരെ സ്വീകരിക്കാൻ ആളയച്ചു. അവർ ലജ്ജാഭരിതരായിരുന്നു. താടി വളരുന്നതുവരെ ജെറീകോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു. തങ്ങൾ ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചെന്ന് അമ്മോന്യർക്ക് മനസ്സിലായി. അവർ 1,000 താലന്ത് വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും മെസൊപ്പൊട്ടാമിയ, ആരാമാക്ക, സോബ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു. അവർ 30,000 രഥങ്ങൾ കൂലിക്ക് വാങ്ങി. അതുപോലെ മാക്കായിലെ രാജാവിനെയും സൈന്യങ്ങളെയും. അവർ മെദെബായ്ക്ക് മുൻപിൽ പാളയമടിച്ചു. പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തിലെടുത്ത അമ്മോന്യരും യുദ്ധത്തിന് പുറപ്പെട്ടു. ഇതുകേട്ട് ദാവീദ് യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ടയച്ചു. അമ്മോന്യർ നഗരകവാടത്തിൽ അണിനിരന്നു. അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു. മുൻപിലും പിൻപിലും ശത്രു സൈന്യം അണിനിരന്നിരിക്കുന്നത് കണ്ട് യോവാബ് ഇസ്രായേലിലെ ധീരന്മാരെ തിരഞ്ഞെടുത്ത് സിറിയയ്ക്കെതിരെ ചെന്നു. ശേഷിച്ച സൈനികരെ അവൻ തന്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ചു. അവൻ അമ്മോന്യരെ നേരിട്ടു. യോവാബ് പറഞ്ഞു, സിറിയക്കാർ എന്നേക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം. അമ്മോന്യർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് സുധീരം പോരാടാം. കർത്താവ് നന്മയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. യോവാബും അനുയായികളും സിറിയാക്കാരുടെ നേരെ പുറപ്പെട്ട് അവരെ തോൽപ്പിച്ചോടിച്ചു. സിറിയാക്കാർ പലായനം ചെയ്തെന്ന് കണ്ട് അമ്മോന്യർ യോവാബിന്റെ സഹോദരനായ അബിഷായിയുടെ മുൻപിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു. യോവാബ് ജെറുസലേമിലേക്ക് മടങ്ങി. തങ്ങൾ ഇസ്രായേലിയരുടെ മുൻപിൽ പരാജിതരായെന്ന് കണ്ട്
സിറിയാക്കാർ ദൂതന്മാരെ അയച്ച് യൂഫ്രട്ടീസിന് മറുകരെ ഉണ്ടായിരുന്ന സിറിയാക്കാരെ വരുത്തി. ഹദദേസറിന്റെ സേനാനായകൻ ഷോഫാക്കാണ് അവരെ നയിച്ചത്. ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതി. സിറിയാക്കാർ ഇസ്രായേലിന്റെ മുൻപിൽ തോറ്റോടി. ദാവീദ് സിറിയാക്കാരുടെ 7000 തേരാളികളെയും 40000 വരുന്ന കാലാൾപ്പടയെയും സേനാനായകൻ ഷോഫാക്കിനെയും നിഗ്രഹിച്ചു. ഇസ്രായേലിയർ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹദദേസറിന്റെ ദാസന്മാർ ദാവീദുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. പിന്നീട് സിറിയാക്കാർ അമ്മോനിരെ സഹായിക്കാൻ പോയില്ല. ഒന്ന് ദിനവൃത്താന്തം 20-ാം അധ്യായം. റബ്ബ പിടിച്ചടക്കുന്നു. രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള വസന്തകാലം സമാഗതമായപ്പോൾ യോവാബ് സൈന്യസമേതം അമ്മോനിരെ ആക്രമിച്ച് റബ്ബ ഉപരോധിച്ചു. ദാവീദ് ജെറുസലേമിൽ തന്നെ താമസിച്ചു. യോവാബ് റബ്ബായെ ആക്രമിച്ച് നശിപ്പിച്ചു. ദാവീദ് അവരുടെ രാജാവിന്റെ കിരീടമെടുത്തു. ഒരു താലന്ത് സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. അതിൽ വിലയേറിയ ഒരു രത്നവും പതിച്ചിട്ടുണ്ടായിരുന്നു. അവനത് തന്റെ ശിരസിൽ അണിഞ്ഞു. പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളമുതലും അവൻ കൊണ്ടുപോന്നു. അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് അരക്കവാളും ഇരുമ്പ് പാരയും കോടാലിയും കൊണ്ടുള്ള ജോലിക്ക് നിയോഗിച്ചു. അമ്മോനിരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ ഇങ്ങനെ ചെയ്തു. അനന്തരം ദാവീദും സകല ജനവും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. പിന്നീട് ഫിലിസ്തീർക്കെതിരെ ഗേസറിൽ യുദ്ധമാരംഭിച്ചു. ആ യുദ്ധത്തിൽ ഹുഷാത്തിനായ സിബെക്കായി മല്ലന്മാരുടെ സന്തതികളിൽ ഒരാളായ സിപ്പായിയെ വധിച്ചു. അതോടെ ഫിലിസ്തീർ കീഴടങ്ങി. ഫിലിസ്തീർക്കെതിരെ വേറൊരു യുദ്ധം കൂടിയുണ്ടായി. അതിൽ ജായറിന്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിന്റെ സഹോദരൻ ലഹ്മിയെ വധിച്ചു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വച്ച് വീണ്ടും യുദ്ധമുണ്ടായി. അവിടെ ദീർഘകായനും കൈക്കും കാലിനും 6 വീതം 24 വിരൽ ഉള്ളവനുമായ ഒരുവനുണ്ടായിരുന്നു. അവനും മല്ലവംശത്തിൽപ്പെട്ടവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനും ഷിമയായുടെ പുത്രനുമായ ജോനാഥാൻ അവനെ കൊന്നു. ഗത്തിലെ മല്ലവംശജരായ ഇവർ ദാവീദിന്റെയും ദാസന്മാരുടെയും കൈയാൽ നശിപ്പിക്കപ്പെട്ടു.